സ്നേഹമുള്ളവരെ, ട്രൂ ഫേസ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6:19 ആണ്. നമുക്ക് വായിക്കാം. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുറന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, സ്നേഹത്തിൻ്റെ അവതാരത്തിൻ്റെ ജീവിതം നയിക്കുക വഴി ജീവിതത്തിൽ പൂർണ്ണത കണ്ടെത്തുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ ജീവിതം ഔദാര്യത്തിൻ്റെ ജീവിതം പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുകയാണ്. ചെയ്യേണ്ട നന്മകൾ തിരിച്ചറിഞ്ഞ് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് നാം അറിയണം. നന്മകളെ തിരിച്ചറിയുക. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കും, നീ അഹങ്കരിക്കുന്നത് എന്തിനാണ്? 1 കൊരിന്ത്യർ 4:7 നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതം വലിയൊരു സമ്മാനമാണ് ദൈവത്തിൻ്റെ. ഔദാര്യത്തോടെ കിട്ടിയ ജീവിതം, അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എപ്പോഴും. അതെങ്ങനെയാണ്? നാം നിക്ഷേപം കരുതി വെച്ചുകൊണ്ടല്ല, ഒരു അസറ്റ് മാത്രം ആയാൽ പോരാ. നമ്മുടെ വ്യക്തിത്വപരമായ സ്വാർത്ഥപരമായ അസറ്റല്ലാകേണ്ടത് സമൂഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാം ജീവിക്കുമ്പോൾ, ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ, മറ്റുള്ളവരിൽ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ വളരെ ഔദാര്യത്തോടെ പങ്കുവയ്ക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ ഭക്ഷണം പങ്കുവയ്ക്കുന്നു. 50 പേർക്ക് 100 പേർക്കൊക്കെ ദിവസവും ഭക്ഷണം കൊടുക്കുന്ന, പുതിച്ചോറ് കൊടുക്കുന്ന ഒരു പതിവ് നമ്മുടെ നാടുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. 10 or 20 കുടുംബങ്ങൾ ഒന്നിച്ചേർന്നുകൊണ്ട് 10 or 50 പുതിച്ചോറ് സംഘടിപ്പിച്ച് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ സാധ്യതയില്ലാത്ത, നിവൃത്തിയില്ലാത്തവർക്ക് കൊണ്ടു കൊടുക്കുന്നു. ആശുപത്രികളിൽ, ടൗണുകളിൽ, തെരുവോരങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി വിതരണം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇന്നത്തെ ലോകത്തിൽ ഭക്ഷണത്തിന് മാത്രമല്ല വിശപ്പ് അനുഭവപ്പെടുന്നത്. ഏറ്റവും വലിയ വിശപ്പെന്ന് പറഞ്ഞ് സ്നേഹം കിട്ടാത്ത വിശപ്പാണ്, അംഗീകാരം കിട്ടാത്ത വിശപ്പാണ്, തിരിച്ചറിയാത്ത വിശപ്പാണ്. സ്നേഹത്തെ തിരിച്ചറിയുന്നില്ല, സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നില്ല, സ്നേഹം കൊടുത്താലും അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, തിരിച്ചറിവുകളില്ല, നന്മകൾ തിരിച്ചറിയുന്നില്ല. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ ഒരു വിശുദ്ധിയും നിലനിൽക്കുകയില്ല. മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, സാമൂഹ്യപരമായ ബന്ധങ്ങൾ, സോഷ്യൽ റിയാലിറ്റീസൊക്കെ മനസ്സിലാക്കി ജീവിക്കണം മനുഷ്യൻ. അവിടെ മാനസികമായ നിലപാടുകൾ, ബുദ്ധിപരമായ നിലപാടുകൾ, വ്യക്തിപരമായ നിലപാടുകൾ, സ്നേഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ നിലപാടുകൾ, സമർപ്പണ ഭാവത്തിൻ്റെ നിലപാടുകൾ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും നിലപാടുകൾ, ഈ നിലപാടുകളിലൊക്കെ കടന്നു പോകുമ്പോഴാണ് ഒരു പൂർണ്ണതയിലേക്ക് മനുഷ്യൻ ഉയരുന്നത്. അപ്പോൾ മാത്രമേ ഒരു സാക്ഷാത്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുള്ളൂ. അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഘട്ടംഘട്ടമായി നിറഞ്ഞ് ആത്മീയമായ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിച്ചാൽ പിന്നീട് മനുഷ്യനെ ആവശ്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ദൈവത്തെ മാത്രം മതി, എനിക്ക് നന്മ മാത്രം മതി എന്നുള്ള തിരിച്ചറിവിലേക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനായി, മനുഷ്യനിലേക്ക് നന്മ ചെയ്യാനുള്ള തീക്ഷ്ണത നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഘോഷ ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് ശേഖരിച്ച് വെക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 12:20 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഔദാര്യത്തിൻ്റെ ജീവിതം ആത്മാർത്ഥമായിട്ട് ഷെയറിങ് ആൻഡ് കെയറിങ് നടത്തുന്നവരാണ് കൂടുതൽ ആരോഗ്യവാന്മാരും കൂടുതൽ സന്തോഷവാന്മാരുമായി തീരുന്നത്. ഈ ലോകത്തിൽ കൂടുതൽ സന്തോഷവൻ അനുഭവിക്കുന്നവരും കൂടുതൽ നന്മ അനുഭവിക്കുന്നവരും ഔദാര്യത്തിൻ്റെ ജീവിതം നയിക്കുന്നവരാണ്. നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ വളർന്ന് ഔദാര്യത്തിൻ്റെ ജീവിതം, ക്ഷമയുടെ ജീവിതം, എളിമയുടെ ജീവിതം, ശുശ്രൂഷയുടെ ജീവിതം നയിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, നിങ്ങളുടെ ജീവിതത്തിലെ നന്മയുടെ വഴികൾ ഞങ്ങൾക്ക് അങ്ങ് ഒത്തിരിയേറെ കാണിച്ചു തന്നിട്ടുണ്ട്. വചനത്തിൻ്റെ വഴികൾ അങ്ങ് കാണിച്ചു തന്നിട്ടുണ്ട്. നന്മയിൽ വളരാൻ, മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് വചനം കൊടുക്കുവാൻ, മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാൻ, ദൈവികമായ നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ,
മാനുഷികമായ നല്ല നിലപാടുകൾ ഉറപ്പിച്ചുകൊണ്ട് ദൈവികതയിലേക്ക് ഉയരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. വചന ജീവിതം വഴി സാക്ഷാത്കാരത്തിലേക്ക് ഉയരുവാൻ, നന്മയുടെ വഴികൾ വഴി കൂടുതൽ ആത്മീയമായ സായൂജ്യത്തിലേക്ക് ഉയരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നന്ദി.